കഴിഞ്ഞ ദിവസം ഞങ്ങൾ മുൻ ഡിജിപി ജേക്കബ് തോമസിന്റെ ഒരു അഴിമതി കേസിന്റെ പിന്നാമ്പുറം ആ കേസ് കൊടുത്ത സത്യൻ നരവൂരുമായി പങ്കുവച്ചിരുന്നു. ജേക്കബ് തോമസ് തുറമുഖ വകുപ്പിന്റെ ചുമതലയിലിരിക്കുമ്പോൾ ഡ്രഡ്ജ് വാങ്ങിച്ചതിലെ അഴിമതി ചൂണ്ടിക്കാട്ടി സത്യൻ നരവൂരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി ഈ കേസ് തുടരന്വേഷണം നടത്താൻ കേരള സർക്കാരിനോട് പറഞ്ഞിരിക്കുകയാണ്. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. കണ്ണൂർ DCC സെക്രട്ടറിയായ സത്യൻ നരവൂരുമായി നടത്തിയ വർത്തമാനത്തെക്കുറിച്ച് ഒരു പ്രേക്ഷകൻ ഞങ്ങൾക്ക് അയച്ചു തന്ന കുറിപ്പ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ആ കുറിപ്പൊന്ന് കേൾക്കാം. ബഹുമാന്യനായ എഡിറ്റർ ശ്രീ സത്യൻ നരവൂരുമായുള്ള അഭിമുഖം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നല്ല അഭിമുഖം എന്ന് ഞാൻ വിലയിരുത്തുന്നില്ല, അപൂർണമായ അഭിമുഖം എന്നേ പറയാനാകൂ. ജേക്കബ് തോമസ് എന്ന അഴിമതിക്കാരനെ തുറന്നു കാണിക്കാൻ ഈ അഭിമുഖത്തിന് സാധിച്ചോ എന്നെനിക്ക് സംശയമുണ്ട്. ആദ്യത്തെ കാര്യം IPSകാരന് 2 മുഖമുണ്ട് എന്ന് തുറന്നു കാണിക്കാൻ സാധിച്ചില്ല എന്നത് തന്നെയാണ്. ഒരഭിമുഖം നടത്തുമ്പോൾ വിഷയം ജനത്തിന് മനസ്സിലാകുന്ന വിധം വിശദമാക്കണം. കണ്ണൂർ അഴീക്കൽ തുറമുഖത്തിന് ആഴം കൂട്ടുന്നതിന് തൊഴിലാളികൾ വക സൊസൈറ്റികളെ ഒഴിവാക്കി പകരം ഡ്രഡ്ജർ കൊണ്ടുവന്നു എന്ന വിവരം സൂചിപ്പിച്ചുവെങ്കിലും ഏതാണ്ട് 20-ൽ പരം കോടി രൂപ ഉപയോഗിച്ച് 500 മണിക്കൂറിൽ കൂടുതൽ ഡ്രഡ്ജ് ചെയ്യാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്വേഷിച്ച് പഠിച്ചുറപ്പുവരുത്തുക. അഴിമുഖത്ത് നിന്ന് മണൽ വാരാൻ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൊച്ചിയിൽ നിന്നും വരുന്ന കപ്പൽ ഏതാണ്ട് 2 കോടി രൂപയാണ് ആണ്ടിലാണ്ടിൽ എഴുതി എടുക്കുന്നതും വീതം വയ്ക്കുന്നതും. നമ്മുടെ നാട്ടിൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമൊക്കെ മഴക്കാല പൂർവ്വശുചീകരണത്തിൻ്റെ ഭാഗമായി ഓടയിലെ ചെളിവാരുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. മഴയ്ക്ക് തൊട്ടുമുൻപ് അവർ അത് കോരി ഓടയുടെ കരയിൽ വയ്ക്കും. ആദ്യ മഴയ്ക്ക് തന്നെ അതെല്ലാം ഒഴുകി ഓടയിൽ തന്നെ വീഴും. ഏതാണ്ട് ഇതേ പരിപാടിയാണ് വർഷം തോറുമുള്ള അഴീക്കൽ പുഴയുടെ ആഴം കൂട്ടൽ. വാരും കുറച്ചു ദൂരം അകലെ നിക്ഷേപിക്കും. അടുത്ത ഏറ്റത്തിൽ അത് വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വീഴും. കാലാകാലം ചിലർ നോമ്പുനോറ്റ് ചെയ്യുന്ന കർമ്മമാണിത്. ഇതുകൊണ്ട് ജനത്തിനോ സർക്കാരിനോ ഒരു ഗുണവുമില്ല. മറിച്ച് തൊഴിലാളികൾ അത് വാരിയെടുത്താൽ ഏതാണ്ട് 10,000-ൽ പരം കുടുംബാംഗങ്ങൾക്ക് തൊഴിലുമായി സർക്കാരിലേക്ക് 3 രീതിയിലുള്ള നികുതി ലഭിക്കുന്നതും ആണ്. ആദ്യത്തേത് മണലിൻ്റെ വില 565, ജിയോളജിക് റോയൽറ്റി 40 രൂപ, GST 11.50 രൂപ, എല്ലാം കൂടി 616.50 രൂപ ഒരു ടൺ മണൽ തുറമുഖത്തിൽ നിന്നും പുറത്തേക്ക് പോകുമ്പോൾ കിട്ടുന്നത്. ഈ കണക്ക് നിങ്ങളുടെ തന്നെ ഒരു പഴയ വാർത്തയിൽ നിന്നും ശേഖരിച്ചതാണ്. ഏതാണ്ട് 100 അടി വീതിയിൽ 20 അടി താഴ്ചയിൽ അഴിമുഖം വരെ ഏതാണ്ട് 3-4 പഞ്ചായത്തിനെ ചുറ്റിക്കിടക്കുന്ന അഴീക്കൽ പുഴയുടെ നീളം എൻ്റെ ഊഹമനുസരിച്ച് 10 കിലോമീറ്റർ അഥവാ 30,000 അടിയിൽ കുറയാൻ സാധ്യതയില്ല. ഒന്ന് കണക്ക് കൂട്ടി നോക്കൂ, എത്ര മണലാണ് വർഷാവർഷം ഇവിടെ വന്ന് അടിയുന്നതെന്ന്. 1 ടൺ മണലിൻ്റെ വില കണക്കാക്കിയാൽ സർക്കാർ ലാഭമാണ് 616.5 രൂപ. കാലാകാലം സർക്കാർ ചിലവിൽ മണ്ണ് കോരിയിട്ടും ഇതുവരെ അഴീക്കൽ തുറമുഖത്ത് 10-ൽ കൂടുതൽ തവണ കപ്പലടുപ്പിക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. ഇത് സർക്കാർ സ്പോൺസേർഡ് കൊള്ള തന്നെയാണ്. ശ്രീ സത്യൻ നരവൂർ ഈ വിഷയത്തിൽ പറഞ്ഞത് മുഴുവൻ സത്യമാണ് എന്നാണ് എൻ്റെ പക്ഷം. IPSകാരൻ്റെ ഇരുമുഖത്തെപ്പറ്റി ഞാൻ മുൻപ് സൂചിപ്പിച്ചല്ലോ. ഒന്നാമത്തെ മുഖം എല്ലാവരുടെയും പോലെ തന്നെ മാന്യതയുടേതാണ്. ആരും കക്കരുത്, വിസിൽ ബ്ലോവറാണ് എന്ന മുഖം. അതിൻ്റെ ഭാഗമായിട്ടാണ് നാട്ടിൽ കൊള്ളാവുന്നവരുടെ പേരിലെല്ലാം കേസെടുത്ത് മാന്യത പരസ്യപ്പെടുത്തുന്നത്. നാട്ടിൽ പ്രത്യേകിച്ച് സർവീസിൽ ഞാനല്ലാതെ മറ്റൊരു സത്യസന്ധൻ ഇല്ല എന്ന് വരുത്തി തീർക്കുന്നതാണ്. 20 കോടിയോളം രൂപ നഷ്ടത്തിലായിരുന്ന മലബാർ സിമൻസ് 1 വർഷം കൊണ്ട് 40 കോടി രൂപ ലാഭത്തിലെത്തിച്ച പത്മകുമാർ എന്ന സാത്വികനെ തൻ്റെ പാർശ്വവർത്തിയുടെ അഴിമതിക്ക് കൂട്ടുനിന്നില്ല എന്ന പേരിൽ ഏതാണ്ട് 3ഓളം കള്ളക്കേസിൽ കുടുക്കി. പരസ്യമായി അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ വലിച്ചു കയറ്റി ജയിലിലടച്ചു. പ്രമേഹ രോഗിയായിരുന്ന ഇദ്ദേഹത്തിൻ്റെ സമയത്ത് മരുന്നു നൽകാതെയും മരുന്നുകൾ മാറി മാറിക്കൊടുത്തും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വലതുകാലിലെ പെരുവിരൽ മുറിച്ചു കളയുന്ന അവസ്ഥയിൽ എത്തിച്ചത് ഈ IPSകാരൻ്റെ ഒരു മുഖം മാത്രമാണ്. മുഖം പൊത്താതെ നിശ്ചയദാർഢ്യത്തോടെ ജീപ്പിൽ കയറിയിരിക്കുന്ന പത്മകുമാർ എന്ന MDയുടെ മുഖത്ത് താൻ തെറ്റു ചെയ്തിട്ടില്ല എന്നും അത് തെളിയിച്ച് താൻ പുറത്തു വരുന്നത് IPSയെ കണ്ടോളൂ എന്ന ഭാവം ഉണ്ടായിരുന്നത് ഞാൻ ഇന്നലെ എന്ന പോലെ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അദ്ദേഹം എം ഡി ആയിരുന്ന കാലത്ത് കമ്പനിയിൽ എല്ലാം നന്നായി പോയിരുന്നതും എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എന്നിട്ട് എന്തിനാണ് എം ഡിയെ കുറ്റം ചാർത്തി അകത്താക്കിയത് എന്നറിയാനാണ് ഞാൻ IPSകാരനെ പറ്റി പഠിച്ചത്. തീർന്നില്ല, എറണാകുളം കളക്ടറായിരുന്ന ഷെയ്ഖ് പരീദ് എന്തു കുറ്റമാണ് ചെയ്തത്? അദ്ദേഹവും പ്രതിയായി. ഒടുവിൽ ഹൈക്കോടതി അതെടുത്ത് അറബിക്കടലിലെറിഞ്ഞു. പത്മകുമാറിൻ്റെയും ചില കേസുകൾ അറബിക്കടലിൻ്റെ വക്കത്താണ് എന്നാണ് അറിയാൻ സാധിച്ചത്. ഇയാളുടെ മറ്റൊരു മുഖം കറതീർന്ന അഴിമതി വീരൻ്റേത് തന്നെയാണ്. എവിടെയിരുന്നാലും അതിൽ നിന്ന് പണമുണ്ടാക്കുന്ന പണി ഇയാൾക്ക് ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചത് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. പൂർവാശ്രമം അന്വേഷിച്ചതിൽ നിന്നും തിക്കോയിലെ ഒരു സാധാരണയിൽ താഴെ സാമ്പത്തികമുള്ള കുടുംബത്തിൽ ജനിച്ച് IPS നേടിയ ഇദ്ദേഹം ആലപ്പുഴയിലെ അതിസമ്പന്നമായ ഒരു വ്യവസായ കുടുംബത്തിൽ നിന്നുമാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം വിവാഹം കഴിച്ചെത്തി അധികം താമസിക്കാതെ തന്നെ ഒരുമിച്ച് വ്യവസായം ചെയ്തിരുന്ന ഇരു സഹോദരങ്ങളും രണ്ടു വഴിക്കായി. വർഷത്തിൽ കോടാനുകോടി രൂപ പരസ്യത്തിനു വേണ്ടി ചിലവാക്കുന്ന വ്യവസായ കുടുംബത്തിൻ്റെ മരുമകൻ എന്നതിനാലാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ഒന്നും ഇയാൾക്ക് എതിരെ വാർത്തകൾ കൊടുക്കാത്തത്. അതൊരു തരമാക്കി ഇയാൾ നല്ല കൊയ്ത്തു നടത്തുകയായിരുന്നു. ഇയാളുടെ ആദ്യകാലത്തെ ചെറിയ പരിപാടി പറയാം. ഉന്നത പഠനത്തിന് എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്നും ശമ്പളത്തോടുകൂടി അവധിയിൽ പ്രവേശിച്ചിട്ട് കൊല്ലത്ത് ഒരു കോളേജിൽ 1.5 കൊല്ലം മാസശമ്പളത്തിൽ ജോലിക്ക് കയറി. ഇത് വിജിലൻസ് കേസായപ്പോൾ തൻ്റെ സൗഹൃദത്തിലുള്ള വിജിലൻസ് ഡയറക്ടറെ കൊണ്ട് കേസ് എഴുതി തള്ളിച്ചു. ഇയാളുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിലൂടെയാണ് ശമ്പളം വരവ് വെച്ചിരുന്നത് എങ്കിൽ കേവലം കോളേജ് അധികാരികളിൽ നിന്നും ശമ്പളത്തുക മുഴുവൻ തിരിച്ചു കിട്ടി എന്ന് ഒരു കത്ത് വാങ്ങി ഫയൽ ക്ലോസ് ചെയ്തു. ഭീമമായ ആ തുക ഏത് ബാങ്ക് അക്കൗണ്ടിൽ കൂടിയാണ് തിരിച്ചടച്ചത് എന്ന് രേഖപ്പെടുത്താതെ നടത്തിയത് മറ്റൊരു അഴിമതിയാണ്. ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തെപ്പറ്റി ഇനിയും ഒരുപാട് കഥകളുണ്ട്, സമയപരിമിതി മൂലം പറയുന്നില്ല. സത്യന് ഈ കഥകളെല്ലാം നന്നായി അറിയാവുന്ന ആളാണ്. സത്യനെ കൊണ്ട് അതൊന്നും പറയിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എന്നത് ഒരു കുറവായി കാണുന്നു. വിജിലൻസ് അന്വേഷണം നേരിട്ടിരുന്ന ഒരാളെ വിജിലൻസിൽ ADGP ആയി നിയമിച്ചത് മറ്റൊരു കഥ. വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥൻ്റെ തന്നെ വിജിലൻസിൻ്റെ തലപ്പത്ത് കൊണ്ടുവന്നവൻ്റെ തല അപാരം തന്നെ. അവിടെയിരുന്ന് തൻ്റെ സ്വന്തം പേരിലും തലതൊട്ടപ്പന്മാരുടെയും വേണ്ടപ്പെട്ടവരുടെയും പേരിലുമുള്ള കേസുകൾ എഴുതി തള്ളിയതും തനിക്കും തലതൊട്ടപ്പന്മാർക്കും വിരോധമുള്ളവരെ കള്ളക്കേസിൽ കുടുക്കിയതും മറ്റൊരു കഥ. അതിൽ പ്രധാനപ്പെട്ടതാണ് KM മാണിയും ബാർക്കോഴക്കേസും. ബാർക്കോഴക്കേസ് സൃഷ്ടിക്കുന്നതിൻ്റെ മുന്നോടിയായി കൂടിയാണ് ഇയാളെ വിജിലൻസിൽ കുടിയിരുത്തിയത്. അതിൻ്റെ തിരക്കഥ ഇനി എപ്പോഴെങ്കിലും നേരിൽ കാണാൻ ഭാഗ്യമുണ്ടായാൽ അപ്പോൾ പറയാം. മുഖ്യധാരാ മാധ്യമങ്ങൾ ഇയാൾക്കെതിരെ വാർത്ത നൽകാതിരുന്നപ്പോഴും ഇങ്ങനെയൊരു സാഹസത്തിന് മുതിർന്നതിന് നന്ദി. ശത്രു ഭയം മൂലം അപേക്ഷിക്കുകയാണ്, എൻ്റെ പേര് മറ്റൊരാളോട് പറയരുത്. ഇതുപോലെയുള്ള നീചന്മാരോടൊന്നും പയറ്റി നിൽക്കാൻ ആവതില്ല. കളത്തിലിറങ്ങി നിന്ന് പയറ്റിയ സത്യൻ 10 ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത്. എനിക്കതിന് താല്പര്യമില്ല. കേട്ടല്ലോ, ജേക്കബ് തോമസ് എന്ന പുണ്യാളൻ്റെ തനി നിറമാണ് ആ പ്രേക്ഷകൻ കുറിച്ചത്. ഒരഴിമതിക്കാരനെയാണല്ലോ വിജിലൻസിൻ്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത്. അതുകൊണ്ടെന്താ, സ്വന്തം കേസുകൾ എഴുതി തള്ളിയില്ലേ? വെളിച്ചം കണ്ടോ? ഇനിയും ഇതുപോലുള്ളവരെ വേണം വിജിലൻസിൻ്റെ തലപ്പത്തൊക്കെ കുടിയിരുത്താൻ. കള്ളനെ കാവലേൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പോൾ കണ്ടു. ഇയാളുടെയൊക്കെ മുഖംമൂടി അഴിപ്പിക്കണം, എങ്കിലേ യഥാർത്ഥ മുഖം കാണാൻ പറ്റൂ. ഇപ്പോൾ വ്യക്തമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഭയന്നാണ് ഇയാൾ BJP യിൽ ചേർന്നതെന്ന്. ഇനിയൊരു പക്ഷേ കേന്ദ്രഭരണം മാറി വരികയാണെങ്കിൽ ആര് ഭരണത്തിൽ വരുന്നോ അവരുടെ കൂടെ ചേരുമായിരിക്കും. അതിനൊന്നും മടിക്കുന്നയാളല്ല ജേക്കബ് തോമസ്.